കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിധി, നീ എന്താ മോളെ ഇങ്ങനെ അന്യ പോലെ മാറി നിൽക്കുന്നേ? വാ വാ. അങ്കളെ, റൂംസ് എല്ലാം ഓക്കെ അല്ലേ? അതെ അതെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ പ്രണവേ, നീ നിഖിലിനെ പരിചയപ്പെട്ടല്ലേ? നിധിയുടെ ബ്രദറാ. ഞാൻ പരിചയപ്പെട്ടു. ഓക്കെ ബൈ. ഹായ്. ഹായ്. ഞാൻ അമ്മയുടെ അടുത്തൊന്ന് ചെല്ലട്ടെ. ശരി. എങ്ങനെയുണ്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ? എല്ലാം വളരെ ഗ്രാൻഡ് ആയിട്ടുണ്ട്. അമ്മയെല്ലാം നല്ല കളറാക്കി എടുത്തു. എന്ത് ചെയ്യാനാ, ഒരു കാര്യത്തിലും മാത്രമാ ഞാൻ തോറ്റുപോയത്. എന്റെ കണ്ടീഷൻസും നിന്റെ പാറുവിന്റെ കണ്ടീഷൻസും ഒത്തിണങ്ങി ഒരു പെണ്ണിനെ കണ്ടെത്താൻ മാത്രം എനിക്ക് കഴിഞ്ഞില്ല. എന്റെ അമ്മേ, എന്റെ പെണ്ണിനെ അമ്മയുടെ കണ്ടീഷൻ അനുസരിച്ച് മാറ്റിയെടുക്കാം. ഹലോ. കൺട്രി പീപ്പിൾ തുറച്ചു നോക്കിക്കൊണ്ട് നിക്കുക. ഇതൊക്കെ കണ്ട് അസൂയ പെരുത്തിരിക്കുകയാണെന്ന് ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ അറിയാം. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിക്കോളൂ. ശരി. വസു, അത് നോക്ക്, അത് കണ്ടോ? എന്താ അവിടെ, എന്താ പ്രശ്നം? ആ കർട്ടനടിയിലൂടെ സായാഹ്ന സൂര്യന്റെ ചെങ്കതിരുകൾ കടന്നു വരുന്നു. ആഹാ, എന്തൊരു മനോഹരമായ കാഴ്ച. ഏട്ടൻ എന്താ വട്ടായോ? ഞങ്ങള് ഹൽദി ഫംഗ്ഷന്റെ കാര്യം പറയുമ്പോഴാ ഏട്ടന്റെ ഒരു സായാഹ്ന സൂര്യൻ. അത് പിന്നെ സായാഹ്ന സൂര്യൻ മറഞ്ഞാലല്ലേ ഹൽദി ഫംഗ്ഷൻ തുടങ്ങാൻ പറ്റൂ. സന്ധ്യ കഴിഞ്ഞാണ് ഹൽദി എന്ന് അച്ഛൻ സാഹിത്യ ഭാഷയിൽ പറഞ്ഞതാണ് എന്റെ അമ്മ. കൊറേ നേരമായി ഏട്ടന്റെ ഒരു വെപ്രാളം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഏട്ടത്തെയാണെങ്കിൽ എന്റെ മുമ്പിലേക്ക് വരുന്നതുമില്ല. രണ്ടും കൂടി എന്തോ കള്ളത്തരം നടത്തുന്നുണ്ട്. കള്ളത്തരോ? എന്ത് കള്ളത്തരം? അയ്യോ പാവം, അതുപോലെ അറിയാത്തൊരു നിഷ്കു. എന്തായാലും അത് ഞാൻ കണ്ടുപിടിക്കും. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഏയ് ഇല്ല, എന്ത് ടെൻഷൻ? അല്ല, മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. അത് പിന്നെ ഒരു വിവാഹം നടക്കല്ലേ, അതിന്റേതായ ആദി മനസ്സിലുണ്ടാവും മോളെ. ആന്റി ആദ്യം പിടിച്ചിട്ട് എന്താ കാര്യം? നടക്കേണ്ടതല്ല, അതിന്റേതായ സമയത്ത് നടക്കും. ഒരുറച്ച ദൈവവിശ്വാസിയായ ആന്റി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിനക്ക് പല കഴിവുകളും ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ മോട്ടിവേഷനും വശമുണ്ടെന്ന് എനിക്ക് ബോധ്യായി. അയ്യോ, ജോത്സനെ വിളിക്കുന്നത്. ശിവാനി നല്ല കുട്ടിയാണെന്ന് ആദ്യം എന്നോട് പറഞ്ഞത് അദ്ദേഹം. ഹലോ ജോത്സനെ, ഇവിടെ ഹൽദി ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുക. ഞാൻ മുംബൈയിലെത്തി, ഇവിടെ ഒരു VVIP ജാതകം കുറിക്കാനാ. അയ്യോ, അപ്പോ നാളെ വിവാഹത്തിനെത്തില്ലേ? ഉറപ്പായിട്ട് എത്തും. പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മുഹൂർത്തത്തിന് മുമ്പ് അങ്ങ് എത്തും. സന്തോഷായി. അങ്ങ് നേരിട്ട് വന്ന് ചടങ്ങ് നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അമ്മാവൻ എന്റെ ജാതകമാണ് നോക്കിയതെന്ന് ജോത്സ്യൻ അറിഞ്ഞു കാണില്ലേ? എന്നെ അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്നതാണല്ലോ. ആ സ്ഥിതിക്ക് ശിവാനി നല്ല കുട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു കാണോ? അതോ ജാതകം നോക്കിയ കുട്ടിയെ അറിയാവുന്നാവോ അദ്ദേഹം പറഞ്ഞത്? എയർപോർട്ടിൽ എത്തിയിട്ട് വിളിച്ചാ മതി, ഞങ്ങള് കാറയക്കാം. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വിളിക്കാം, പോരെ? മതി, നേരിട്ട് കാണാം ജോത്സരെ. ഓ ശരി. ജോത്സര് ഉറപ്പായും വരും, ഇപ്പഴ സമാധാനായ. ശിവാനി അദ്ദേഹത്തിന് അറിയാമായിരുന്നോ? ഞാൻ കരുതിയത് അദ്ദേഹം അവളെ കണ്ടിട്ടില്ല എന്ന്. എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും മോളെ. കുട്ടിക്ക് ദീർഘസുമംഗലി യോഗം മാത്രമല്ല, ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യവും സൗന്ദര്യവും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു.
നീ റൂമിൽ പോയി റെസ്റ്റ് എടുക്ക, ഹൽദി ഫംഗ്ഷൻ ആവുമ്പോഴത്തേക്കും വന്നാ മതിയെന്നേ. എനിക്കങ്ങനെ ക്ഷീണമൊന്നും ഇല്ല ആന്റി. എന്നാലും റൂമിൽ പോയിരിക്കെ ശിവാനിക്കൊരു കൂട്ടു വേണ്ടേ? കല്യാണപ്പെണ്ണായതുകൊണ്ട് അവൾക്ക് ഇന്ന് ഇവിടെ ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. ശരി. വസുന്ധര കാണാതെ എത്ര നേരം ഇവിടെ ചിറകിനിടയിൽ ഒളിപ്പിക്കാൻ പറ്റും? ഒരു പൊട്ടിത്തെറി ഉറപ്പാ. അത് നിധിയുടെ മുമ്പിൽ വെച്ചാണെങ്കിൽ അവള് പിന്നെ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. നാളെ ജോൽസൻ എത്തുമ്പോ കല്യാണ പെണ്ണ് മാറിപ്പോയെന്ന് അദ്ദേഹം വിളിച്ചു പറയൂ. അതോ ഇത്രയും ആയ സ്ഥിതിക്ക് കല്യാണം നടക്കട്ടെ എന്ന് അദ്ദേഹം കരുതൂ. ഗൗതമിന്റെ ജാതകം ചേരുന്നത് ഞാനുമായിട്ടാണെന്ന് അദ്ദേഹം പറയൂ. ഈ വിവാഹം നടക്കണമെന്ന് അമ്മാവൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ ഇപ്പൊ മറ്റൊന്നിനും എനിക്ക് കഴിയില്ല. ശിവാനി, മറ്റുള്ളവരൊക്കെ എവിടെ? അവർക്ക് ആഹാരം കഴിക്കാൻ പോയി. നീ എന്താ പോവാത്ത? എനിക്ക് വിശപ്പില്ല. വിശപ്പില്ലെങ്കിലും എന്തെങ്കിലും കഴിക്കണം. ഹൽദി ഫംഗ്ഷൻ തുടങ്ങിയ പിന്നെ തീരാൻ ഏറെ വൈകും. രണ്ട് സ്റ്റെപ്പ് ഡാൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള എനർജി വേണ്ടേ? പോയി വല്ലതും കഴിക്ക്. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ. ഇനി വിളിക്കരുതെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു, നിനക്കത് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഇഡിയറ്റ്, ഫൂൾ, സ്റ്റുപ്പിഡ്. നിന്റെ ആ പഴയ ബോയ് ഫ്രണ്ട് ആയിരിക്കും വിളിച്ചത്. നീ വിളിച്ച വാക്കുകളൊക്കെ കൂടുതൽ ചേരുന്നത് അവനാ, അതുകൊണ്ടാ എനിക്ക് ആളെ മനസ്സിലായത്. അവൾ അങ്ങനെ വിടരുത്. മര്യാദയ്ക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വരുമെന്ന് പറ. അവൻ തന്നെയല്ലേ? അതെ. ഞാൻ എത്ര നേരമായി എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നു, നീ എന്താ വരാത്തെ? വരില്ലെന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നെന്നാ ഞാൻ ഇതുവരെ കരുതിയത്. ശിവാനി, രക്ഷപ്പെടാനുള്ള അവസാന ചാൻസായത്. ഇന്ന് നീ വന്നില്ലെങ്കിൽ എക്കാലവും നീ ഈശ്വരമംഗലത്തെ അടിമയാണ്. ഗൗതവിന്റെ മക്കളെ പെറ്റുകൂട്ടുന്ന വെറുമൊരു യന്ത്രം. ഇതൊക്കെ നിനക്കും അറിയാവുന്നല്ലേ. എന്നിട്ടും എന്തിനാ നീ ഇങ്ങനൊരു വിഡിതം കാണിക്കുന്നേ? എന്റെ അച്ഛനും അമ്മയും വേദനിപ്പിച്ചിട്ട് എനിക്ക് വരാനാവില്ല. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി നാളെ രാവിലെയുള്ള മുംബൈ ഫ്ലൈറ്റിന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നീ വന്നേ പറ്റൂ. ഇവളോട് ആജ്ഞാപിക്കാൻ നീ ആരാ? ശിവാനി വരില്ല. ഹലോ, ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ നിധിയാണ്. കല്യാണത്തലേന്ന് പെണ്ണിനെ മണ്ഡപത്തിൽ നിന്ന് കടത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ വിവരം അറിയും. എന്നെ വിശ്വസിക്കണം നിധി. ബോളിവുഡിലെ ഒരു ടോപ്പ് ഡയറക്ടറിന്റെ പടത്തിൽ ഹീറോയിനായിട്ട് ശിവാനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അവളെ എന്റെ കൂടെ അയച്ചാ നിങ്ങളുടെ എല്ലാവരുടെ ജീവിതവും രക്ഷപ്പെടും. നീ ശിവാനിയുടെ അടുത്ത് എടുക്കുന്ന ഉടായ്പ നമ്പറുകളൊന്നും എന്റെ അടുത്ത് വേണ്ട. നാളെ ഇവളുടെ കല്യാണോ?
അതിനിടയിൽ വീണ്ടും വീണ്ടും ഇവളെ വിളിച്ച് ശല്യപ്പെടുത്താനാണ് ഭാവുവെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും.